സ്വാഗതം സ്പോർട്സ്ക്യൂയിലേക്ക്. ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ്ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ISL റഫറിമാർക്കെതിരെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അല്ല ഫിഫയ്ക്ക് പരാതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം ISL നിയന്ത്രിക്കുന്ന റഫറിമാർക്ക് അത്രത്തോളമേ നിലവാരമുള്ളൂ. കൂടുതൽ ക്ലാസുകളും വിദഗ്ധ പരിശീലനവും നൽകി മാത്രമേ അവരെ ഏഷ്യൻ നിലവാരത്തിലെങ്കിലും എത്തിക്കാനാകൂ. ഇത് കൃത്യമായി അറിയാമായിരുന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തിനാണ് AIFFന് പരാതി നൽകിയത്? അതും റഫറി R വെങ്കടേഷിന്റെ പേരെടുത്തു പറഞ്ഞ്. അതിന് പിന്നിലൊരു മനഃശാസ്ത്ര സമീപനം കൂടെയുണ്ട്. കഴിഞ്ഞ സീസണുകളിലടക്കം റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ ഏറെ ദോഷം ചെയ്തൊരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. നിരവധി പോയിന്റുകളാണ് റഫറിമാർ കാരണം നഷ്ടമായത്. ഇത്തവണ തുടക്കത്തിൽ തന്നെ പരാതി കൊടുത്തതിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തുനിന്നുള്ള നടപടിയൊന്നുമല്ല. വലിയ കാര്യമായ നീക്കമൊന്നും ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് അവർക്കറിയാം. പരാതി കൊടുത്തതിലൂടെ റഫറിമാർക്ക് കൃത്യമായ സന്ദേശം നൽകാൻ ബ്ലാസ്റ്റേഴ്സിനായി. മാത്രമല്ല മത്സരം നിയന്ത്രിക്കുമ്പോൾ ഈ പരാതിയുടെ ഓർമ്മകൾ റഫറിമാരുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യും. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിലും എതിരായ തീരുമാനങ്ങളുടെ എണ്ണം കുറയ്ക്കാനെങ്കിലും ഈ പരാതി വഴിവെച്ചേക്കും. ഒരു പെനാൽറ്റിയോ അല്ലെങ്കിൽ ഫൗളോ വിധിക്കാനൊരുങ്ങുമ്പോൾ അവർ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ ഈ പരാതി മൂലം കഴിഞ്ഞേക്കും. വെങ്കടേഷിന്റെ പേരെടുത്ത് പരാതി നൽകിയതിലൂടെ തങ്ങൾ ഓരോ റഫറിമാരുടെയും പ്രകടനം വിലയിരുത്തുന്നു എന്ന സന്ദേശവും നൽകാൻ സാധിക്കും. എന്തായാലും ഈ പരാതി കൊണ്ട് റഫറിമാരുടെ മനോഭാവത്തിലെങ്കിലും മാറ്റം വരുത്താൻ ഇടയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. റഫറിമാരുടെ പ്രകടനം മോശമായതിനാൽ വാർ സിസ്റ്റം കൊണ്ടുവരണമെന്ന് പലരും വാദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അത്ര പ്രായോഗികമല്ല. കാരണം വാർ സിസ്റ്റം കൊണ്ടുവരുന്നതിന് കോടികൾ മുടക്കാകും. ISLനെ പോലെ ഇത്രയും ചെറിയ ബജറ്റിൽ ഓടുന്നൊരു ലീഗിന് താങ്ങാവുന്നതല്ല വാറിന്റെ ചെലവ്. 5-10 വർഷം കഴിയുമ്പോൾ ഇത്തരം സംവിധാനമൊക്കെ കൊണ്ടുവരാൻ ISLനും സാധിച്ചേക്കും. റഫറിമാരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ അടുത്ത 3 വർഷത്തേക്ക് 10 കോടി രൂപയാണ് ലീഗിന്റെ സംഘാടകർ വകയിരുത്തിയിരിക്കുന്നത്. വിദേശ പരിശീലനമടക്കം റഫറിമാർക്ക് നൽകി കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് സംഘാടകരുടെ ലക്ഷ്യം. ബാലാരിഷ്ടതകൾ മാറിക്കൊണ്ടിരിക്കുന്ന ലീഗിൽ റഫറിമാരുടെ പ്രകടനവും കൂടുതൽ മെച്ചപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ കാണാം സ്പോർട്സ് ക്യൂയിലൂടെ. നമസ്കാരം.